മഴക്കാലം, ഉണക്കാലം എന്നല്ല, മിക്ക വിശേഷ അവസരങ്ങൾ വരുമ്പോഴും മീഡിയയിലാണോ നിങ്ങൾ ടി വിയിലൊക്കെ ആണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരും, സൗന്ദര്യം തേടി വരും എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെ തേടി വന്ന ഒരോർമ്മയാണ് ഇന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. എന്തുകൊണ്ടോ അത് ഓർമ്മ വന്നു. അതായത് നമ്മൾ ഈ ഓണത്തിന് പ്രത്യേക പരിപാടികളുണ്ടല്ലോ, പലരുടെയും ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു പ്രത്യേക ദിന പരിപാടി ആസൂത്രണം ചെയ്യുന്നു. തലേ ദിവസം എല്ലാം ചെയ്യണം, നമ്മൾ ലൊക്കേഷൻ റെഡിയാക്കിയിട്ടുണ്ട്, ബാക്കി എല്ലാം ക്യാമറ ലൈറ്റൊക്കെ റെഡിയാക്കി എല്ലാം എഴുതി കൊടുത്തു, ചാനലിൽ നിന്ന് അപ്രൂവലായി, എല്ലാം കഴിഞ്ഞ് തലേ ദിവസം അറിയുന്നു ആ ആർട്ടിസ്റ്റിന് വേറെന്തോ പ്രശ്നം, അവർ ക്യാൻസൽ, വളരെ എളുപ്പത്തിൽ വിളിച്ച് ക്യാൻസൽ എന്ന് പറയുന്നു. എന്താ ചെയ്യുക, നാളെ ഷൂട്ട് നടക്കണ്ടേ, അപ്പം ഇപ്പം എന്താ ചെയ്യുക, അവസാന നിമിഷം ആരോടെ പറയുക. അത് ഓണം ഇങ്ങനൊരു വിശേഷാൽ ദിന പരിപാടിയാണ്, അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു രീതിയിൽ വന്ന് സംസാരിക്കാനൊക്കെ ഒരു മനസ്ഥിതി വേണം. അപ്പം ഞങ്ങളറിയുന്നു പെട്ടെന്ന് സുകുമാരി അമ്മ സ്ഥലത്തുണ്ട് തിരുവനന്തപുരത്ത്. അപ്പം മുമ്പും നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ വന്നേ പറ്റൂ, അയ്യോ ഞങ്ങൾക്ക് കഷ്ടമാണ് അങ്ങനെയൊന്നും തുറന്ന് അങ്ങനെ പറയാനുള്ള അടുപ്പമൊന്നുമില്ല. എന്തായാലും ഗതികെട്ട് നിൽക്കാറേ, നമ്മൾ വിളിച്ചു നോക്കി. അപ്പം സുകുമാരിയമ്മ പറയാണ്, അയ്യോ അത് നാളെ ഷൂട്ടുണ്ട് അമ്മാ, ഒരു 3:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ വരും, 4 മണിക്ക് മതിയോ? 4 മണിക്ക് മതിയോ എന്ന്, 4 മണിക്കല്ല എപ്പോഴെങ്കിലും ആളെ കിട്ടിയാൽ മതി, ശരി പറഞ്ഞു. നമ്മളെല്ലാം റെഡിയാക്കി 3:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരിക്കുമ്പോഴേക്ക് അമ്മ വരുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, ഒരു 10 മിനിറ്റ് എടുത്തില്ല, ഫുള്ള് ആ ഷൂട്ടിംഗ് ആ സ്ഥലത്തു നിന്ന് വന്ന ആ മുഴുവൻ ഗെറ്റപ്പ് മാറ്റി സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് ആള് നല്ല ഐശ്വര്യവതിയായ അമ്മയായിട്ട് ഇറങ്ങി വരാനായിട്ട് വളരെ കുറച്ച് സമയം എടുത്തുള്ളൂ. അപ്പോൾ വന്നു, ഷൂട്ട് ചെയ്തു, തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ കാറിൽ ഞാനായിരുന്നു തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടാൻ പറഞ്ഞ് കയറി പോകുന്നതാണ്. വീട്ടിലേലും അമ്മ പോവും, പക്ഷെ നമുക്കൊരു രസമാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, അമ്മ കാര്യം സുമാര്യമ്മയ്ക്ക് മനസ്സിലായല്ലോ, ഇന്നത്തെ ഷൂട്ട് ക്യാൻസലായി, അത് ഏത് പച്ചരി ഉണ്ടെന്നവർക്കും മനസ്സിലാവും, അതാണ് ഈ ലാസ്റ്റ് മിനിറ്റ് വിളിക്കുന്നതെന്ന്, അതാണ് പിന്നെ ഇത്രയും തിരക്ക് പിടിച്ചാണ് വെറുതെ വന്ന്, അത്രയും 10 മിനിറ്റ് കാത്തിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ യങ്സ്റ്റേഴ്സും അയ്യോ മടുത്തു എന്നുള്ള മട്ടാവുന്നു. അപ്പോൾ ഇത്ര ആരോഗ്യമാണ് സുമാര്യമ്മയുടെ അന്ന് അത്ര നല്ലതല്ല, എന്നിട്ട് ഇതെന്താണ് സമ്മതിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ മറിഞ്ഞൊരു മറുപടി ഉണ്ട്, അതിന് ശേഷവും അതിന് മുൻപും അതിന് പിൻപും എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു ജീവിതത്തിനോടുള്ള വീക്ഷണത്തെ തന്നെ രണ്ടായി ഭാഗിച്ച മറുപടികളിൽ ഒന്നാണത്. അത് അമ്മ പറയായിരുന്നു, അതിപ്പം അമ്മ അങ്ങനെ എപ്പോഴും സംസാരിക്കുക, ഈ ഞാനൊരു 60 വർഷത്തിലേറെയായി ഈ കരിയറിൽ ഇവിടെ വന്നിട്ട്, ഈ 60 വർഷത്തിലേറെയായിട്ടും ഇപ്പോഴും ഇത്രയും തിരക്കിലോടി നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്, എനിക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, എൻ്റെ സിനിമകൾ നന്നാവുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സിനോ സംവിധായകർക്കോ എന്നെ വിളിക്കാനായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളോ നിങ്ങൾ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ പരമ്പരയോ അല്ല ഈ ചാനലിൻ്റെ ആൾക്കാരോ അതുപോലെ ഇത് കാണാൻ ഇന്ന് എൻ്റെ ഇത് കാണാനിരിക്കുന്ന ആൾക്കാരും അവരൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ ഇത്രയും നാളൊക്കെ ഇരിക്കുന്നതും ഇങ്ങനെ ഈ സിനിമ തന്നെ നന്നായിട്ട് പോകുന്നതും. അപ്പം എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണത്, ഈ സമയം തന്ന് നിങ്ങളോട് നന്നായി സംസാരിക്കുക, അത് എൻ്റെ ഒരു കർത്തവ്യമായിട്ട് നോക്കിയാണ് ഞാൻ വരുന്നതെന്ന്. ചോദിച്ചത് കർത്തവ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു കരിയർ എന്ന് പറയുമ്പോൾ നാളെ ഫ്രഷായിട്ട് പോകേണ്ടതാണ്, അത് നോക്കണ്ടേ, പലരും ഇത്തരം കാര്യങ്ങളിൽ വരാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ സുകുമാരി അമ്മ തന്നെ ഒരു പക്ഷേ 1000 തവണ പറഞ്ഞ ആൻസറും ക്വസ്റ്റ്യനും ഭയങ്കര റൂട്ടീനായിരിക്കും, ബോറടിക്കില്ലേ, അതടുത്ത മറുപടി പറയാണ്, ഞാൻ വന്നിരിക്കുന്നു മാ, നിങ്ങളെന്താ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു, അതെങ്ങനെ അവതരിപ്പിക്കണം, എഴുതുകയാണെ അതെങ്ങനെ എഴുതണം, അത് കൊടുക്കണോ വേണ്ടയോ, എഡിറ്റ് ചെയ്ത് എങ്ങനെ മെച്ചപ്പെടുത്തണം, അതൊക്കെ നിങ്ങളുടെ തലവേദന, നിങ്ങളുടെ ഇതാണ്. ഞാൻ വന്നിരിക്കുന്നത് എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു എന്ന്, അങ്ങനെയാണ്. അപ്പം എനിക്കുള്ള മറുപടി എന്താണെന്ന് ഞാൻ 5000 തവണ പറഞ്ഞതാണെങ്കിൽ നിങ്ങളെ റിസർച്ചിൽ കണ്ടുപിടിച്ച് കാണും. അപ്പോൾ അടുത്ത ചോദ്യമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, അത് നിങ്ങളുടെ കാര്യമാണ്. ഞാൻ വന്നു, എനിക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ പറയുക, അത് പറഞ്ഞു തന്നു, നമ്മൾ സന്തോഷമായി പിരിയുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പറയായിരുന്നു പ്രൊഫഷണലിസം എന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ, ഒരിക്കലും ഞാൻ കാരണം ഒരാൾ ബുദ്ധിമുട്ടേണ്ട, അങ്ങനെ വരുത്തരുത്, അല്ലെങ്കിൽ എനിക്കൊരാളുടെ മുമ്പിൽ കൈനീട്ടരുത് എന്നുള്ളത് എനിക്ക് വളരെ വാശിയായിരുന്നു. അതിന് ഞാൻ കേട്ടിട്ടുള്ള കഥ തന്നെ ആയിരുന്നെങ്കിൽ അത് ഒരിക്കലും കൂടി കേട്ടപ്പോൾ
അവരുടെ ഭർത്താവ് മരിച്ചത്, സംവിധായകനായ ഭീംസിംഗ് അവൻ മരിച്ചപ്പോൾ എറണാകുളത്ത് ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു സുകുമാരിയമ്മ. അവിടെ നിർത്തിവെച്ചിട്ടാണ് പെട്ടെന്ന് അഡ്രസ്സിൽ പോയത്. അദ്ദേഹം മരിച്ചു. മൂന്നാം ദിവസം തിരിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു. അപ്പോൾ പറഞ്ഞത്, എനിക്ക് വേണമെങ്കിൽ പറയാം, അമ്മയ്യോ എൻ്റെ ഭർത്താവ് മരിച്ചു, എനിക്ക് ഭയങ്കര ദുഃഖമാണ്, എനിക്ക് വേറെ ഒരു ജോലി അറിയില്ല, ആകെ ഇതേ അറിയൂ. ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കുറേ പേര് ദിവസക്കൂലിക്കാരുണ്ട്, അവരുടെയൊക്കെ പൈസ പോയി, അവരുടെ കഞ്ഞിപ്പുടി ഊട്ടി ഒക്കെ ആവാം. എനിക്കൊരു കുഞ്ഞുണ്ട്, ഈ കുഞ്ഞിനെ വളർത്തണം, നാളെ അവൻ്റെ വിദ്യാഭ്യാസമൊക്കെ നോക്കണം, ഇതിനൊക്കെ എനിക്ക് ഈ ഒരു ജോലി അറിയുള്ളൂ. അപ്പം ഞാൻ ഈ ദുഃഖമായിട്ടിരുന്ന് ഭയങ്കര ദുഃഖമൊക്കെ പറഞ്ഞിരുന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ ഈ ഇത് മുഴുവൻ പോയിട്ടുണ്ടാവും. പിന്നെ ആദ്യം മുതൽ ഇതെടുക്കണം. എടുക്കുമ്പോൾ ഞാൻ പലരുടെയും മുമ്പിൽ കൈ നീട്ടണം, കൈ നീട്ടിയിട്ട് പറയണം, ഞാനിങ്ങനെ ഭർത്താവ് പോയതിൻ്റെ സങ്കടം അനുഭവിച്ചിരിക്കുകയായിരുന്നു, സങ്കടം തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഗതിയില്ല, നിങ്ങൾ സഹായിക്കണമെന്ന്. അപ്പോൾ എൻ്റെ ആ സങ്കടം എന്താ, എൻ്റെ സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുക. അതേ മറിച്ച് എല്ലാ സങ്കടവും ഉള്ളിൽ ഒതുക്കി വീണ്ടും ഞാൻ എൻ്റെ ഡ്യൂട്ടീൻ്റെ കർത്തവ്യത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ നന്മ എന്ന് പറയുന്നത്. അതേ ഞാൻ ചെയ്തുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തൊരു കാഴ്ചപ്പാടാണല്ലേ! ആരെങ്കിലും നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ദുഃഖം ആഘോഷിക്കുക എന്നതൊരു സ്വാർത്ഥതയാകുക എന്നത്, സ്വകാര്യമായിട്ട് നമ്മൾ സന്തോഷം ആഘോഷിക്കുന്നതാകട്ടെ, ദുഃഖം അനുഭവിക്കുന്നതാകട്ടെ, എന്തു ആകട്ടെ, അത് സ്വാർത്ഥതയാകരുത്, അത് മറ്റുള്ളവരെ പരിഗണിച്ചിട്ടാവണം എന്ന കാഴ്ചപ്പാടിന് മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ശുഭരാത്രി.